हेलो स्टूडेंट्स यूनिट फाइव स्टेट्स ऑफ मैटर अड़ता क्वेश्चन्स नमुक डिस्कस मुंबते वीडियो सिक्स क्वेश्चन्स डिस्कस बाकी वरिना क्वेश्चन्स टेक्स्ट नम्मल पढ़िक्कुन्न टॉपिकिन्टे ऑर्डर तन्ने नमुक डिस्कस अड़ता क्वेश्चन कैलकुलेट द मिनिमम प्रेशर रिक्वायर्ड टू कंप्रेस 500 ml ऑफ एयर अट वण अटमोस्फियर प्रेशर टू 300 ml अट द सेम टेम्परेचर ओरे टेम्परेचर 500 ml ऑफ एयर एंड कंप्रेस 300 ml आई प्रेशर 1 एटमॉस्फेयर प्रेशर അതിലേക്ക് ആവശ്യമായിട്ടുള്ള 300 ml ലേക്ക് ആവശ്യമായിട്ടുള്ള മിനിമം പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത് സെയിം ടെമ്പറേച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രഷർ വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് ആണ് അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ബോയിൽസ് ലോ ആണ് അല്ലേ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണേ നമുക്ക് വാല്യൂസ് എടുത്ത് എഴുതി നമുക്ക് നോക്കാം വി1 ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 500 ml പി1 എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് വി ടു 300 എം എൽ ആയിട്ട് കംപ്രസ് ചെയ്തു പി ടു നമുക്ക് കണ്ടുപിടിക്കണം ആ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു അപ്പോൾ ദെൻ നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് പി ടു എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അതിൽ നിന്ന് എഴുതി പി വൺ വി വൺ ബൈ വി ടു വാല്യൂസ് ഒക്കെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1 × 500 ഡിവൈഡഡ് ബൈ 300 എം എൽ നമുക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്തു 1.67 അറ്റ്മോസ്ഫിയർ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു തുടങ്ങിയുള്ള ഇക്വേഷൻസ് ആണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക അപ്പം അക്കോർഡിംഗ് ടു ബോയിൽസിലും ആണ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസസ് ആർ സപ്പോസ് ടു ഓക്യുപ്പൈ സീറോ വോളിയം ഈസ് കോൾഡ് ഡാഷ് നമ്മൾ മുൻപത്തെ വീഡിയോ സ്ലൈഡിൽ മുൻപത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഗ്യാസസ് ഓക്യുപ്പൈ സീറോ വോളിയത്തിലേക്ക് വരുന്ന ആ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്ര അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ പറയുന്ന പേരെന്താണ് ആബ്സലൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ അല്ലേ അതിനെ ബേസ് ചെയ്തുള്ള സ്കെയിലിനെ ആബ്സലൂട്ട് സ്കെയിൽ അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് എ ഗ്യാസ് വാസ് കംപ്രസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം ടു വാട്ട് ടെമ്പറേച്ചർ ഇറ്റ് മസ്റ്റ് ബി ഹീറ്റഡ് സോ ദാറ്റ് ഇറ്റ് വുഡ് ഓക്യുപ്പൈ ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ വോളിയം അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ എടുത്തു അത് ഹാഫ് ആക്കിയിട്ട് ആ വോളിയത്തിനെ നമ്മൾ കംപ്രസ് ചെയ്തു ഗ്യാസിനെ ഇനി നമ്മൾ ഹീറ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ എന്താണ് ഓക്യുപ്പൈ ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ വോളിയം ഒറിജിനൽ വോളിയത്തിന് ഡബിൾ ആക്കിയിട്ടുള്ള വോളിയത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ എത്രത്തോളം ടെമ്പറേച്ചർ കൊടുക്കണം എത്രത്തോളം നമ്മൾ ഹീറ്റ് ചെയ്യണം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് പിന്നെ വോളിയത്തിൻ്റെ ഒരു ഐഡിയ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ അത് നമ്മൾ എന്താണ് കൊടുത്തു 27 + 273 = 300 കെൽവിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലേ ദെൻ ടി ടു നമുക്കറിയില്ല ഏത് ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്തത് അറിയില്ല വോളിയത്തിന് എന്താ സംഭവിച്ചത് ആ വോളിയം ഹാഫായി നമുക്ക് എക്സ് എന്നുള്ള വോളിയത്തിലാണ് ഗ്യാസ് എങ്കിൽ ഹാഫായിരുന്നു കംപ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി അതെന്താവണം നമുക്ക് ഇരട്ടിയാവണം അല്ലേ ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ എക്സ് എന്ന വോളിയം 2x ആകുന്ന ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വി വൺ എന്ന് പറയുന്നത് എക്സ് ബൈ ടു ആണ് എക്സ് എന്ന് പറയുന്ന ഗ്യാസിന് എക്സ് ബൈ ടു ഹാഫ് ആയി ഇനി ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു അത് എക്സ്പാൻഡ് ചെയ്ത് വി ടു 2x ആയി ഡബിൾ ആയിട്ട് മാറി അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ നമ്മൾക്ക് ഏതാണ് നമ്മുടെ ചാൾസ് ലോ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് വി വൺ ബൈ ടി വൺ ഈക്വൽ ടു വി ടു ബൈ ടി ടു എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ചാൾസ് ലോയിൽ ഇത്തരത്തിലുള്ള ഇക്വേഷനാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ദെൻ ടി ടു ആണ് കണ്ടുപിടിക്കുന്നത് ഇതിൽ ടി ടുവിന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ അല്ലേ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വി ടു ഇൻറ്റു ടി വൺ ബൈ വി വൺ ദെൻ വി ടു എന്ന് പറയുന്നത് 2x × 300 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 × 4 എന്ന് കിട്ടും ആൻസർ 1200 കെൽവിൻ ടെമ്പറേച്ചർ എന്ന് കിട്ടും ഓക്കെ ഇതാണ് ഇത്തരത്തിലുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പം കിട്ടുന്ന പ്രോബ്ലംസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്യാസ് ലോസ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് Name the gas law which gives the relationship between the pressure and temperature of a fixed amount of gas at constant volume. Draw the graph to illustrate the above gas law. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്
ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഗ്യാസിലോ ഏതാണ് കണ്ടീഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ നമ്മൾ ബോയ്സ് ലോ പറ്റി പഠിച്ചു. ബോയ്സ് ലോയിൽ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. ചാൾസ് ലോ പറയുന്നത് ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. ഇനി അടുത്ത ലോയാണ് ഗേ ലുസാക്ക് ലോ. ഗേ ലുസാക്ക് ലോയിൽ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഗേ ലുസാക്ക് ലോ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ടു ഇലസ്ട്രേറ്റ് ദ എബവ് ഗ്യാസ് ലോ. ഈ ഗ്യാസ് ലോനെ ഇലസ്ട്രേറ്റ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. നമ്മൾ ഇക്വേഷനൊക്കെ നോക്കാം. നമുക്ക് ഇക്വേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണെന്ന് മനസ്സിലാവും. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ലീനിയറായിട്ട് പോസിറ്റീവ് സ്ലോപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഗേ ലുസാക്ക് ലോയുടെ ഗ്രാഫായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷനും നമുക്കൊന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക് ആദ്യം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വാരീസ് ഡയറക്ട്ലി വിത്ത് ദ ടെമ്പറേച്ചർ. അപ്പോൾ പ്രഷർ എന്താണ്? ടെമ്പറേച്ചർ അനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ, അല്ലേ? അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദെൻ പി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് എഴുതാം ഇക്വേഷനെ. അങ്ങനെ കെ ത്രീ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. പ്രഷർ കൂടുന്തോറും ടെമ്പറേച്ചറും ഒരേപോലെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഗ്രാഫുകളെ, അതായത് നമുക്ക് നോക്കാം, ദ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് അറ്റ് എ കോൺസ്റ്റൻറ്റ് മോളാർ വോളിയം. ഈച്ച് ലൈൻ ഓഫ് ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് ഐസോ കോർ എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ കിട്ടുന്ന ഗ്രാഫുകളെ ഐസോ കോർ എന്നാണ് നമ്മൾ പറയുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസോ ബാസ് എന്ന് പറയുന്നു. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫുകളെ ഐസോ തേം എന്ന് പറയുന്നു. അപ്പോൾ ബോയ്സ് ലോയിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. അവിടെ കിട്ടുന്ന ഗ്രാഫ് ഐസോ തേം ആണ്. ഇനി ചാൾസ് ലോയിൽ പ്രഷറാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ചെയ്ത് വെക്കുന്നത്. അതിൽ കിട്ടുന്ന ഈ ലൈൻ ഓഫ് ലൈൻസിനെ, അല്ലെങ്കിൽ ഈച്ച് ലൈൻ നമ്മൾ പറയുന്ന പേര് ഐസോ ബാസ് എന്നാണ്. ഗേ ലുസാക്ക് ലോയിൽ നമ്മൾ ഐസോ കോർ എന്ന് പറയുന്നു. കോൺസ്റ്റൻറ്റ് വോളിയമാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമിൻ ദ ഫോളോയിങ് ഗ്രാഫ് ആൻഡ് നെയിം ദ ഗ്യാസ് ലോ കറസ്പോണ്ടിങ് ടു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെ, അല്ലേ? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. നമുക്ക് കണ്ണടച്ച ആൻസർ പറയാം. ഏതാണ്? ഗേ ലുസാക്ക് ലോ. നമ്മൾ കണ്ടു കഴിഞ്ഞ ഗ്രാഫാണ്, അല്ലേ? ഗേ ലുസാക്ക് ലോ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് വാരീസ് ഡയറക്ട്ലി വിത്ത് ദ ടെമ്പറേച്ചർ. നമുക്ക് അതിൻ്റെ എക്സ്പ്രഷനും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അതിൻ്റെ ഐസോ കോർ എന്ന് പറയുന്ന ഓരോ ഗ്രാഫിനെയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് തന്നെയാണ്. അടുത്തത്, എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഐഡിയൽ ഗ്യാസ് ഈസ് കൺഫൈൻഡ് ഇൻ എ കണ്ടെയ്നർ ഓഫ് കോൺസ്റ്റൻറ്റ് വോളിയം. വെൻ ദ കണ്ടെയ്നർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ബാത്ത് ഓഫ് മെൽട്ടിംഗ് ഐസ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് 800 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഫൈൻഡ് ദി ടെമ്പറേച്ചർ വെൻ ദ ഗ്യാസ് പ്രഷർ ഈസ് 400 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പോൾ പ്രഷർ തന്നിട്ടുണ്ട് നമുക്ക്, 800 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. ഒരു കണ്ടെയ്നർ നമ്മൾ ബാത്തിലി മെൽട്ടിംഗ് ഐസ്, അതായത് ഐസിൽ ബാത്തിലി നമ്മൾ ഇമേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുള്ള പ്രഷർ നമ്മൾ 800 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി അത് 400 മില്ലിമീറ്ററിലേക്ക് മാറി അപ്പോഴുള്ള ടെമ്പറേച്ചറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുക, എങ്ങനെയാണ് വാല്യൂസ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. പി വൺ നമുക്കറിയാം 800, അല്ലേ? അപ്പോൾ ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും ഗേ ലുസാക്ക് ലോയുടെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്, അല്ലേ? അപ്പോൾ പി വൺ ബൈ ടി വൺ ഈക്വൽ ടു പി ടു ബൈ ടി ടു എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പി വൺ എടുത്ത് എഴുതാം 800 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ടി വൺ നമ്മൾ എഴുതി 0 ഡിഗ്രി സെൽഷ്യസ്. നമ്മളതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു. 0 + 273 കെൽവിൻ. 273 കെൽവിൻ ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. പി ടു ഇസ് ഈക്വൽ ടു 400 ആണ്. അതിൽ ആ സമയത്തുള്ള ടി ടു നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അക്കോർഡിംഗ് ടു ഗേ ലുസാക്ക് ലോ, പി വൺ ബൈ ടി വൺ ഈക്വൽ ടു പി ടു ബൈ ടി ടു. ദെൻ ടി ടുവിൻ്റെ ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് എഴുതാം, അല്ലേ? പി ടു ഇൻറ്റു ടി വൺ ബൈ പി വൺ. ദെൻ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 400 × 273 / 800 ഈക്വൽ ടു 136.5 കെൽവിൻ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്.
മനസ്സിലായല്ലോ. ഇത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്, നമ്മൾ ഈക്വേഷൻ ആണ് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് മെൻഷൻ ദട്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുത്ത് എഴുതാം, അതിൽ ഓരോ ടേം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് പി വി ഈക്വൽ ടു എൻ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓരോ ടേം നോക്കാം. പി എന്ന് പറയുന്നത് പ്രഷറാണ്, വി എന്ന് പറയുന്നത് വോളിയമാണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, ആറിനെ നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്, ദെൻ ടി എന്ന് പറയുന്നത് ആബ്സലൂട്ട് ടെമ്പറേച്ചർ അല്ലേ. ഇനി നമുക്ക് ഓരോ യൂണിറ്റിലും ആറിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളതൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് കുറച്ച് തിയറി ഒന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം മൂന്ന് ഗ്യാസ് ലോസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എൻ ആൻഡ് എൻ വി പ്രൊപ്പോർഷണൽ ടു 1/P, ദാറ്റ് ഇസ് ബോയിൽസ് ലോ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് എൻ നമ്പർ ഓഫ് മോൾസ്, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് ചാൾസ് ലോ. ദെൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ നമുക്ക് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ, അവോഗാഡ്രോ ലോ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ മൂന്ന് ലോസിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏതിലേക്ക് എത്തുന്നത്, നമ്മുടെ പി വി ഈക്വൽ ടു എൻ ആർ ടി. ഇവിടെ നമ്മൾ വി ഇതിനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്തു, വി പ്രൊപ്പോർഷണൽ എൻ ഇൻറ്റു ടി ബൈ പി. ദെൻ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാനായിട്ട് നമ്മൾ ആർ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്, അതായത് കോൺസ്റ്റൻ്റ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്, അതിട്ട് കൊടുത്തു. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി പി വി ഈക്വൽ ടു എൻ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ ഇത്രയും എഴുതുന്നുണ്ട്. അത് എങ്ങനെ നമ്മൾക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു തിയറി പാർട്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ മറ്റൊരു പേരും കൂടെ നമുക്കൊന്ന് നോക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫോർ വേരിയബിൾസ് അല്ലേ, ആൻഡ് ഇറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എനി ഗ്യാസ്, ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. നമുക്ക് ഏതൊരു ഗ്യാസിൻ്റെയും ഏതൊരു സ്റ്റേറ്റും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് തെർമോഡൈനാമിക്കലിയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റേറ്റ്, അതിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേരിയബിൾസ് ഒക്കെ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ് ഏത്, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതുകൊണ്ട് അതിനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി എങ്ങാനും നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എൻ ഐഡിയൽ ഗ്യാസ് ഈസ് വൺ വിച്ച് ഒബേ ഗ്യാസ് ലോ, ഡിറൈവ് എൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/P അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. അക്കോർഡിംഗ് ടു ചാൾസ് ലോ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ദെൻ അക്കോർഡിംഗ് ടു അവോഗാഡ്രോ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. നമ്മൾ മൂന്നും കൂടെ കമ്പൈൻ ചെയ്തു, ത്രീ ലോസ് കമ്പൈൻ ചെയ്തു, വി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൻ ഇൻ ടു ടി 1/P എന്ന് കിട്ടി. നമുക്ക് അവിടെ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ ആർ കോൺസ്റ്റൻറ്റ് ഇസ് എ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ദെൻ നമുക്ക് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇനി ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ തന്നെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എൻ എയർ ഫിൽഡ് ബലൂൺ ഹാസ് എ വോളിയം ഓഫ് 125 liters അറ്റ് 760 mm ഓഫ് മെർക്കുറി ആൻഡ് 25°C. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം വെൻ ദ പ്രഷർ ഈസ് 670 mm ഓഫ് മെർക്കുറി ആൻഡ് ടെമ്പറേച്ചർ ഈസ് 18°C. നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം അറ്റ് പ്രഷർ, വീണ്ടും രണ്ടാമതൊരു പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷറും വോളിയം ടെമ്പറേച്ചറും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ അനദർ ഫോം നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ, P1V1/T1=P2V2/T2 എന്നുള്ള എക്സ്പ്രഷൻ. അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ നോക്കാം നമുക്ക്. P1 760 mm ഓഫ് മെർക്കുറി, P2 നമ്മൾ എഴുതി 670 mm ഓഫ് മെർക്കുറി, V1 എഴുതി 125 liters, V2 നമുക്ക് കണ്ടുപിടിക്കണം. ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. T1 25°C ആണ്, T2 എന്ന് പറയുന്നത് 18°C ആണ്. അതിനെ നമ്മൾ കെൽവിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി കമ്പൈൻഡ് ഗ്യാസ് ലോ ഇക്വേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ അനദർ എക്സ്പ്രഷനാണ് P1V1/T1=P2V2/T2. ഈ മൂന്ന് ലോയും കമ്പൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അതിൽ നിന്ന് നമ്മൾ V2 കണ്ടുപിടിച്ചു. V2=P1×V1×T2/P2. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 760 × 125 × 291/670 138.46 liters എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും വരാം. അപ്പോൾ ബോയിൽസ് ലോ ബേസ് ചെയ്തും ചാൾസ് ലോ ബേസ് ചെയ്തും അവോഗാഡ്രോ
കൂടാതെ കമ്പൈൻഡ് ഗ്യാസിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ചോദിക്കാം.